നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്, നല്ല പത്താം ക്ലാസ് റെഡിയാണ്. എവിടെ ഇരിക്കണ്ട, സൂപ്പർ ആയിരിക്കേ. നേരം അടിപൊളിയായിട്ട് പഠിക്കുക, ഒപ്പം ക്ലാസ്സുകൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിച്ചേക്കണം കേട്ടോ. അതെ, ഇന്ന് നമ്മൾ കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് എളുപ്പമുണ്ടായിരിക്കും, ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. ഏത് രീതിയിലാണെങ്കിലും ഏത് കുഞ്ഞുങ്ങൾക്കും പഠിക്കാൻ എന്ന രീതിയിൽ വളരെ സൂപ്പറായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അന്നേരം സാറ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയും. എന്നാൽ പോലും സാർ ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്ററാണ് ആദ്യം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുത്തു തരാൻ പോകുന്നത്. അന്നേരം സാറിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, സാറിനെ വിളിക്കാം. ഇതാണ് നമ്മുടെ അധ്യാപകൻ. സാറിൻ്റെ പേര് രാഹുൽ സാർ എന്നാണ്. അന്നേരം സാർ നല്ല പടക്കനായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് റെഡിയാക്കി അടിപൊളിയാക്കി തരും. അന്നേരം നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. അന്നേരം നല്ലപോലെ ഫോളോ ചെയ്യുക, മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഫ്രീ ക്ലാസ്സാണ് പത്താം ക്ലാസ്. ഒരു രൂപ നിങ്ങൾ മുടക്കേണ്ട, നല്ല ഗംഭീരമായിട്ട് നിങ്ങൾ പഠിപ്പിച്ച് നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അടിപൊളിയായിട്ട് പഠിപ്പിക്കും. അന്നേരം ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് ഇനി രാഹുൽ സാറിൻ്റെ രീതിയിൽ പഠിപ്പിച്ച് സെറ്റാക്കി പടകനാക്കി തരും. ഓക്കെ വാ, ഓക്കെ വാ. നമസ്കാരം കുട്ടികളെ, എൻ്റെ പേര് രാഹുൽ എന്നാണ്. ഞാൻ ഗിരീഷ് സാർ പറഞ്ഞിട്ട് കെമിസ്ട്രി എടുക്കാൻ വന്ന അധ്യാപകനാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ എല്ലാവർക്കും പേടിയാണ്, പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് ഈ ചാപ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. ആ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് നെയിമിംഗ് ആൻഡ് റിയാക്ഷൻസ് എന്ന രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ രണ്ട് ചാപ്റ്റേഴ്സും വളരെ സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് ഓർഗാനിക്കില് നെയിമിംഗ് എന്ന് പറയുന്നൊരു പോർഷനാണ്. ആ നെയിമിംഗ് തന്നെ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓർഗാനിക്കിൻ്റെ ഒരു സെക്ഷനുകളുണ്ട്, അത് റിയാക്ഷൻസ് ആണ് രണ്ടാമത്തെ ചാപ്റ്റർ, അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം എടുക്കാൻ പോകുന്നത് നെയിമിംഗ് ആണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, നെയിമിങ്ങിലോട്ട് പോകാം. അപ്പോൾ നെയിമിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെയിമിങ്ങിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെയിം ചെയ്യാൻ പോകുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. ഓക്കെ, ഹൈഡ്രോ കാർബൺസ്, ഹൈഡ്രോ കാർബൺസ് നമ്മൾ നെയിം ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, ആരൊക്കെ ആ പേരിൽ തന്നെ ഉണ്ട് നോക്കാം, ഹൈഡ്രജൻ കാർബൺ. അപ്പം ഹൈഡ്രജനും കാർബണും മാത്രമുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹൈഡ്രോ കാർബൺസ്. ഈ രണ്ട് കോമ്പൗണ്ട്സ് മാത്രമേ കാണൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് നെയിം ചെയ്യാൻ? അല്ല, ഈ കോമ്പൗണ്ട്സ് മാത്രമല്ല, അത് കൂടാതെ കുറച്ച് ആൾക്കാർ വരുന്ന കോമ്പൗണ്ട്സിൻ്റെയും കൂടെ നെയിമിങ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനെ നമ്മളൊരു സെപ്പറേറ്റ് പേര് വെച്ചിട്ടാണ് വിളിക്കുന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് തുടക്കം തുടങ്ങിയതാണ്, ഏറ്റവും ലോ ലെവലിൽ നിന്ന് നമുക്ക് തുടങ്ങും, എന്നിട്ട് നമുക്ക് മുകളിലോട്ട് വരാം. നിങ്ങൾ തന്നെ ചെയ്തോളൂ, അത്രയ്ക്കും കോൺഫിഡൻ്റ് ആവും നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഹൈഡ്രോ കാർബൺസിനെയാണ് നമ്മൾ എന്താ നെയിം ചെയ്യാൻ പോകുന്നത്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെയും കാർബണിൻ്റെയും മാത്രമുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രജനും കാർബണും മാത്രമേ കാണൂ, വേറെ ആരും കാണില്ല. ഓക്കെ, ബിഫോർ നെയിമിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോണേ, കാർബൺ, കാർബൺ അറ്റോമിക് നമ്പർ 6, അറ്റോമിക് നമ്പർ 6, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴത്തേക്ക് കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെൽ, എൻ ഒ പി ക്യു, അങ്ങനെ ഷെല്ലുകൾ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ്, എൽ ഷെല്ലിൽ മാക്സിമം 4 ഇലക്ട്രോൺസ്. എൽ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് കൊള്ളും, പക്ഷെ നമ്മുടെ കേസിൽ ഇപ്പോൾ എത്ര എണ്ണേ ഉള്ളൂ, 2 കെ ഷെല്ലിൽ കൊടുത്തു, കാർബണിൻ്റെ കയ്യിൽ മൊത്തം 6 ഇലക്ട്രോൺസേ ഉള്ളൂ, ബാക്കി എത്ര ഇലക്ട്രോൺസ്, 4 ഇലക്ട്രോൺസ്. ആ 4 ഇലക്ട്രോൺസ് എൽ ഷെല്ലിൽ കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ വാലൻസി ഒന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. വാലൻസി ഒന്ന് കണ്ടുപിടിക്കാം, കാരണം ഈ വാലൻസിയൊക്കെ നമുക്ക് വേണ്ടി വരും നെയിം ചെയ്യാൻ നേരത്തെ, എങ്കിലും നമുക്ക് വാലൻസിയൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് നെയിമൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് രീതിയിൽ നെയിമിങ് ചോദിക്കാറുണ്ട്. മോളിക്യൂൾ തന്നിട്ട് നെയിം എഴുതാൻ പറയും, നെയിം തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറയും, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം.
അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ചെയ്യാൻ പറ്റണം ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അവർക്ക് അവർക്ക് നമുക്ക് മാർക്ക് തരാതിരിക്കാനുള്ള ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നിന്ന് കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് എല്ലാ മാർക്കും വേണം ഒരു മാർക്കും കളയാനില്ല അപ്പോൾ നമ്മൾ എല്ലാ മെത്തേഡും പഠിക്കും ഒന്നുപോലും വിടത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്നത് കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതി കാർബണിൻ്റെ കെ ഷെല്ലിൽ രണ്ടെണ്ണം എൽ ഷെല്ലിൽ നാലെണ്ണം വാലൻസി എന്ന് പറയുന്നത് ഒരാറ്റത്തിന് എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമോ അതിനെ വിളിക്കുന്ന പേരാണ് വാലൻസി ഒരാറ്റത്തിന് എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്ര ആറ്റവുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുമോ അതിനെ വിളിക്കുന്ന പേരാണ് വാലൻസി അപ്പോൾ നോക്കിക്കേ കാർബൺ അറ്റോമിക് നമ്പർ ആറ് ഞാൻ പറയുന്നു കാർബണിൻ്റെ വാലൻസി നാലാണ് ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇത് മാത്രം ശ്രദ്ധിക്കാം ഞാൻ പറയുകയാണ് കാർബണിൻ്റെ വാലൻസി നാലാണ് അപ്പോൾ നിങ്ങൾ നോക്കാമെന്നിടത്ത് എൽ ഷെല്ലിൽ നാലുണ്ട് അപ്പോൾ ഇനി അതാണോ സാർ നാല് എഴുതിയേക്കുന്നത് അല്ല കാർബണിൻ്റെ വാലൻസി നാലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാലൻസി എന്താ മീൻ ചെയ്യുന്നതെന്ന് ആദ്യം പറയാം കാർബണിൻ്റെ വാലൻസി നാലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന് നാലാൾക്കാരുമായിട്ട് ഒരേ സമയം ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കാർബണിന് ചുറ്റും എപ്പോഴും നാല് ബോണ്ട് ഉണ്ടായിരിക്കണം അവിടെ ശ്രദ്ധിച്ചോണേ അത് ഞാൻ പിന്നെ പറയാം ബാലൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത് പിന്നെ പറയാം ഓക്കെ ഇത് നോക്കാം കാർബൺ കാർബണിന് ചുറ്റും എത്ര ബോണ്ട് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ നാല് ബോണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബോണ്ട് ഉണ്ടല്ലോ ഇവിടെ ആരൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് നോക്കണ്ട ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാം ഓക്കെ കാർബണിന് ചുറ്റും എപ്പോഴും എത്ര ബോണ്ട് ഉണ്ടായിരിക്കണം നാല് ബോണ്ട് ഉണ്ടായിരിക്കണം ഇങ്ങോട്ട് നോക്കിക്കോണേ കാർബണിൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര ബോണ്ടുണ്ട് രണ്ട് ബോണ്ടുണ്ട് കാർബണ് രണ്ട് ബോണ്ടാണോ വേണ്ടത് അല്ല നാല് ബോണ്ട് വേണം അപ്പോൾ ഇനി എത്ര ബോണ്ടും കൂടെ വേണം രണ്ട് ബോണ്ട് ഒന്ന് രണ്ട് ഓക്കെ കാർബണിൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര ബോണ്ടുണ്ട് ഒന്ന് നോക്കിക്കേ മൂന്ന് ബോണ്ടുണ്ട് കാർബണ് മൂന്ന് ബോണ്ട് കൊണ്ട് പറ്റുമോ ഇല്ല കാർബൺ എപ്പോഴും എത്ര ബോണ്ട് വേണം നാല് ബോണ്ട് വേണം അപ്പോൾ ഒരു ബോണ്ടും കൂടെ എക്സ്ട്രാ വേണ്ടേ താണ് ഇപ്പം നാല് ബോണ്ട് അപ്പം ഒരാറ്റം എത്ര ആൾക്കാരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നോ അതിനെ വിളിക്കുന്ന പേരാണെന്ത് വാലൻസി ഇവിടെ കാർബൺ എത്ര ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട് നാലാറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കാർബണിൻ്റെ വാലൻസി എത്ര ആയിരിക്കും നാലായിരിക്കും ഓക്കെ ദെൻ ഈ വാലൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ വാലൻസി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓക്കെ നിങ്ങൾ ഇത്രയും മാത്രം ശ്രദ്ധിക്കാം നിങ്ങൾ ഒരാറ്റം തന്നിട്ട് വാലൻസ് കണ്ടുപിടിക്കാൻ പറയുക ഇത് നമ്മൾ പീരിയോഡിക് ടേബിളിൽ വരുന്നതാണ് പക്ഷേ എന്നാലും ഞാൻ ഇവിടെ ഒന്ന് പറയുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് എന്തായാലും പറയേണ്ടി വരുമല്ലോ അപ്പോൾ നമുക്ക് മുൻകൂട്ടി ഒന്ന് പറഞ്ഞു നോക്കാം വാലൻസ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം കെ ഷെല്ലിൽ എത്ര ആൾക്കാർ എൽ ഷെല്ലിൽ എത്ര ആൾക്കാർ എം ഷെല്ലിൽ എത്ര ആൾക്കാർ അത് ഫസ്റ്റ് ഓഫ് ഓൾ എഴുതാം എന്നിട്ട് അവസാനത്തെ ഷെല്ല് നോക്കാം കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയാണേ പറയുന്നത് അവസാനത്തെ ഷെല്ല് നോക്കാം നമ്മൾ പീരിയോഡിക് ടേബിൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡീറ്റെയിലായിട്ട് പറയും അത് എങ്ങനെയാണ് വരുന്നത് ഏത് രീതിയിലാണെന്ന് പറയും പക്ഷേ ഇപ്പം ഞാൻ എളുപ്പവഴി മാത്രമേ പറയുന്നുള്ളൂ എളുപ്പവഴി ഓക്കെ അപ്പം നിങ്ങൾ ഇത്രയും മാത്രം നോക്കാം അവസാനത്തെ ഷെല്ല് നോക്കാം അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ നോക്കാം നോക്കിക്കോണേ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട് അവസാനത്തെ ഷെല്ലിൽ നാല് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണേ അവസാനത്തെ ഷെല്ലിൽ നാലിൽ കൂടുതലാണ് ഇലക്ട്രോണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ നാലിൽ കൂടുതലാണ് ഇലക്ട്രോണെങ്കിൽ ആ നാലിൽ കൂടിയ വാല്യൂ ഏതാണോ അതിനെ എട്ടിൽ നിന്ന് കുറച്ചിട്ട് ആ നമ്പർ എടുക്കുക നാലിൽ കൂടുതലാണ് അവസാനത്തെ വാല്യൂ എങ്കിൽ അവസാനത്തെ ഷെല്ലിലെ വാല്യൂ നാലിൽ കൂടുതലാണെങ്കിൽ എട്ടിൽ നിന്ന് ആ വാല്യൂ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും വാലൻസി ശ്രദ്ധിച്ചോണേ നൈട്രജൻ അറ്റോമിക് നമ്പർ സെവൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കെ ഷെല്ലിൽ എൽ ഷെല്ലിൽ കെ ഷെല്ലിൽ രണ്ട് ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അഞ്ച് ഇലക്ട്രോൺ എൽ ഷെല്ലിൽ അഞ്ച് നാലിൽ കൂടുതലല്ലേ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നാലിൽ കൂടുതലല്ലേ നാലിൽ കൂടുതലാണെങ്കിൽ എട്ടിൽ നിന്ന് ആ നമ്പർ കുറയ്ക്കാം എട്ടിൽ നിന്ന് നമ്പർ കുറച്ചേ എട്ട് മൈനസ് അഞ്ച് എത്ര കിട്ടി ത്രീ ഈ ത്രീ ആണ് ആരുടെ വാലൻസി നൈട്രജൻ്റെ വാലൻസി നാലിൽ കൂടുതലാണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നാലിൽ കൂടുതലാണെങ്കിൽ എട്ടിൽ നിന്ന് ആ സംഖ്യ കുറച്ചിട്ട് കിട്ടുന്ന നമ്പറായിരിക്കും വാലൻസി ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം ഓക്സിജൻ അറ്റോമിക് നമ്പർ എട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം കെ ഷെല്ല് എൽ ഷെല്ല് കെ ഷെല്ലിൽ രണ്ട് എൽ ഷെല്ലിൽ ആറ് ആറ് രണ്ടും എട്ട് കെ ഷെല്ലിൽ മാക്സിമം രണ്ടെണ്ണേ കൊള്ളത്തുള്ളൂ എൽ ഷെല്ലിൽ ആറെണ്ണം ബാക്കി ആറെണ്ണം എൽ ഷെല്ലിൽ മാക്സിമം എട്ടെണ്ണം കൊള്ളും എട്ട് കഴിഞ്ഞാൽ എം ഷെല്ലിലോട്ട് പോകാം ഓക്കെ ഇനി ഇവിടെ നാലിൽ കൂടുതലല്ലേ വാല്യൂ നാലിൽ കൂടുതലാണെങ്കിൽ എട്ടിൽ നിന്ന് സംഖ്യ കുറയ്ക്ക്
എട്ടിൽ നിന്ന് കുറയ്ക്കും, എട്ടിൽ നിന്ന് ആറ് കുറയ്ക്കും, എത്ര കിട്ടും? രണ്ട്. അപ്പം ഓക്സിജൻ്റെ ബാലൻസ് എത്ര? രണ്ട്. സിമ്പിളല്ലേ? ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണേ. നിയോൺ അറ്റോമിക് നമ്പർ 10. നിയോൺ അറ്റോമിക് നമ്പർ 10. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം 2 8. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8. ഇവിടെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. 4 കൂടുതലല്ലേ? ആണ്. 4 കൂടുതലാണെങ്കിൽ 8 നിന്ന് ആ സംഖ്യ കുറയ്ക്കുക. 8 നിന്ന് 8 കുറച്ചാൽ എത്ര കിട്ടും? 0. അപ്പം നിയോണിൻ്റെ വാലൻസി എത്ര? 0. 0 വാലൻസി വരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 4 കൂടുതലാണ് ഒരാറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൻ്റെ എണ്ണമെങ്കിൽ 8 നിന്ന് ആ 4 കൂടിയ വാല്യൂ കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും വാലൻസി. സിമ്പിൾ മെത്തേഡാണേ, എളുപ്പത്തിൽ കിട്ടുകയെ, ഒരിക്കലും ഇനി വാലൻസി തെറ്റിക്കരുത്. പക്ഷേ ഇത് നമ്മൾ എളുപ്പത്തിൽ പറയുന്ന ട്രിക്കാണേ, ഇത് മനസ്സിൽ വെച്ചോണം. എക്സാമിനൊന്നും എഴുതിക്കണേല്ലേ, 8 നിന്ന് കുറയ്ക്കണമെന്നൊന്നും കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നതാ? എളുപ്പത്തിൽ പഠിക്കുന്നതാ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കി 4 കൂടുതലാണ് അവസാനത്തെ ഇലക്ട്രോണിൻ്റെ എണ്ണമെങ്കിൽ 8 നിന്ന് ആ സംഖ്യ കുറച്ചിട്ട് 4 കൂടിയ വാല്യൂ ഏതാണോ അത് കുറച്ചിട്ട് ബാലൻസ് ചെയ്തു. ഇനി മറന്നു പോകല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കുറവാണെങ്കിലോ, ഞാൻ 4 കുറയുന്നൊരു കേസ് എടുക്കാം. 4 കുറവായിട്ടുള്ളൊരു കേസ് പറയാം, അതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4 കുറവായിട്ടുള്ളൊരു കേസ് പറയാം. ഓക്കെ, നോക്കണേ. 4 കുറഞ്ഞ ഒരാളെ നമുക്ക് എടുക്കാം. സോഡിയം അറ്റോമിക് നമ്പർ 11. 11 ആളാ സോഡിയം. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു 2 8 1. കെ ഷെല്ലിൽ 2 എണ്ണം, ബാക്കി എത്ര എണ്ണം നമ്മുടെ കയ്യിലുണ്ട്? 2 എണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ 9 എണ്ണം ഉണ്ട്. എൽ ഷെല്ലിൽ എത്ര എണ്ണം കൊള്ളത്തുള്ളൂ? 8 എണ്ണം. അപ്പോഴും ബാക്കി 1 എണ്ണം ലെഫ്റ്റിംഗ് ആണ്. അതിന് ഏത് ഷെല്ലിലോട്ട് കൊടുക്കുക? എം ഷെല്ലിലോട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ നോക്കി, അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. അവസാനത്തെ ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം 4 താഴെയാണെങ്കിൽ, ആദ്യം പറഞ്ഞു 4 കൂടുതലാണെങ്കിൽ 8 നിന്ന് ആ സംഖ്യ കുറയ്ക്കുക. 4 താഴെയാണെങ്കിൽ ആ 4 താഴെയുള്ള വാല്യൂ ഏതാണോ അതാണ് വാലൻസി. ഇപ്പം സോഡിയത്തിൻ്റെ കയ്യിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ അല്ലേ, അത് 4 താഴെയുള്ള വാല്യൂ അല്ലേ, അപ്പോൾ അത് തന്നെയായിരിക്കും വാലൻസി. അപ്പം സോഡിയത്തിൻ്റെ ബാലൻസ് എത്ര? 1. 4 താഴെയുള്ള വാല്യൂ വരുന്നെങ്കിൽ അത് തന്നെയായിരിക്കും ബാലൻസി. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം 2 8 2. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 എണ്ണം. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എത്ര? 2. 4 താഴെയല്ലേ വാല്യൂ? കഴിയും. ഇനി ഇവിടെ കാർബൺ നോക്കിക്കേ, ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4 എണ്ണം. 4 കൂടുതലും അല്ല, 4 കുറവും അല്ല, 4 അല്ലേ. 4 വരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ബാലൻസി ആയിട്ട് എടുക്കാം. 4 വരുന്നെങ്കിൽ 4 കൂടുതലും അല്ല, 4 കുറവും അല്ല, 4 അല്ലേ. അപ്പോൾ അത് തന്നെയായിരിക്കും ബാലൻസ്. അതുകൊണ്ടാണ് നമുക്ക് കാർബണിൻ്റെ ബാലൻസ് എത്ര കിട്ടിയത്? 4 കിട്ടിയത്. അപ്പോൾ ഇനി ബാലൻസ് കണ്ടുപിടിക്കാൻ ഒരിക്കലും തെറ്റിക്കരുത് കേട്ടോ. ക്ലിയർ ആണല്ലോ. 4 കൂടുതലാണെങ്കിൽ 8 നിന്ന് ആ സംഖ്യ കുറയ്ക്കുക. 4 കുറവാണെങ്കിൽ എന്തോ 4 കുറവ്, 4 കൂടുതൽ. അവസാനത്തെ ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 4 കൂടുതലാണെങ്കിൽ 8 നിന്ന് ആ സംഖ്യ കുറയ്ക്കുക. 4 കുറവാണെങ്കിൽ ആ നമ്പർ തന്നെ എടുക്കുക. 4 അത് തന്നെ എടുക്കുക. ക്ലിയർ ആണല്ലോ. സിമ്പിൾ, വളരെ സിമ്പിൾ. അപ്പോൾ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബാലൻസിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ കാർബണിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ബാലൻസി അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ ബാലൻസ് തെറ്റിക്കട്ടെ. ഇനി എങ്ങനെ നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ചോദിച്ചാൽ പോലെ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റണം, ബാലൻസി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. തെറ്റിക്കട്ടെ, ഇനി ഒരിക്കലും തെറ്റിക്കട്ടെ. ഓക്കെ ഓക്കെ. അപ്പോൾ കാർബണിൻ്റെ ബാലൻസി 4 ഞാൻ പറഞ്ഞു. അതായത് കാർബണ് ചുറ്റും എപ്പോഴും എത്ര ബോണ്ട് വേണം? 4 ബോണ്ട് വേണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ആൾ ഹൈഡ്രജനാണ്. ഞാൻ പറഞ്ഞു കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ രണ്ടാമത്തെ ആൾ ഹൈഡ്രജനാണ്. ഓക്കെ, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1. അതായത് 1 ഇലക്ട്രോണേ ഹൈഡ്രജൻ്റെ കയ്യിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ കെ ഷെല്ലിൽ മാത്രം 1 ഇലക്ട്രോൺ ഇരിക്കും. ഇതല്ലേ അവസാനത്തെ ഷെല്ല്? ബാലൻസ് ഒന്ന് കണ്ടുപിടിച്ചേ. അവസാനത്തെ ഷെല്ല് 4 താഴെയാണെങ്കിൽ, കാരണം ഹൈഡ്രജൻ്റെ കയ്യിൽ ആകെപ്പാട് 1 ഷെല്ലേ ഉള്ളൂ, അത് തന്നെയാണ് അവസാനത്തെ ഷെല്ല്. ഓക്കെ, കാർബണിൻ്റെ കയ്യിൽ 2 ഷെല്ലുണ്ട്, അപ്പോൾ രണ്ടാമത്തതാണ് അവസാനത്തെ ഷെല്ല്. വേറൊരാളുടെ കയ്യിൽ 3 ഷെല്ലുണ്ട്, അപ്പോൾ 3 അവസാനത്തെ ഷെല്ല് കേട്ടോ. ഓക്കെ, ഹൈഡ്രജൻ്റെ കയ്യിൽ കെ ഷെല്ല് മാത്രമേ ഉള്ളൂ, അപ്പോൾ അതാണ് അവസാനത്തെ ഷെല്ല്. ആ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോണേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ
നാലിൽ താഴെയല്ലേ വാലൻസി എത്ര നാലിൽ താഴെയാണെങ്കിൽ അത് തന്നെയായിരിക്കും എന്ത് വാലൻസി സിമ്പിൾ അപ്പോൾ ഇനി വാലൻസി തെറ്റിക്കരുത് നമുക്ക് എക്സാമിന് വാലൻസി ചോദിക്കും അപ്പോൾ ഇനി നിങ്ങൾ ഒരിക്കലും വാലൻസി തെറ്റിക്കരുത് നിങ്ങൾക്ക് വാലൻസിയുടെ ആൻസർ ഒരിക്കലും തെറ്റാൻ പാടില്ല ഓക്കെ ഇനി കാർബണിൻ്റെ വാലൻസി നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണ് ചുറ്റും എപ്പോഴും എത്ര ബോണ്ട് ഉണ്ടായിരിക്കണം നാല് ബോണ്ട് ഉണ്ടായിരിക്കണം ഹൈഡ്രജൻ്റെ വാലൻസി ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ചുറ്റും എപ്പോഴും എത്ര ബോണ്ട് ഉണ്ടായിരിക്കണം ഒരു ബോണ്ട് ഉണ്ടായിരിക്കും ഇതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ കാർബൺ ആണെങ്കിൽ കാർബൺ ചുറ്റും എപ്പോഴും എത്ര ബോണ്ട് ഉണ്ടായിരിക്കണം നാല് ബോണ്ട് ഉണ്ടായിരിക്കണം ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ ചുറ്റും എപ്പോഴും എത്ര ബോണ്ട് ഉണ്ടായിരിക്കണം ഒരു ബോണ്ട് ഉണ്ടായിരിക്കണം ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാർബണ് ചുറ്റും എപ്പോഴും നാല് ബോണ്ട് ഉണ്ടായിരിക്കണം ഹൈഡ്രജൻ ചുറ്റും എപ്പോഴും ഒരു ബോണ്ട് ഉണ്ടായിരിക്കണം ഓക്കെ ഇത് മനസ്സിലിങ്ങനെ വെച്ചേക്കുക നമുക്കത് വേണ്ടി വരും ആ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ പറയും അപ്പം നിങ്ങളത് ഓർത്തെടുക്കണം ഇതിങ്ങനെ മനസ്സിൽ നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കുക കാർബണ് ചുറ്റും എപ്പോഴും എത്ര ബോണ്ട് ഉണ്ടായിരിക്കണം നാല് ബോണ്ട് ഹൈഡ്രജന് ചുറ്റും എപ്പോഴും എത്ര ബോണ്ട് ഒരു ബോണ്ട് അതങ്ങ് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചങ്ങ് വെച്ചേക്കുക ഓക്കെ നമുക്കിനി അടുത്തതിലോട്ട് പോവാം ഓക്കെ അപ്പോൾ കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുന്നത് കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി ഈ ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ എത്രയായിട്ട് മൂന്നായിട്ടുള്ള ക്ലാസിഫിക്കേഷനും ഉണ്ട് പക്ഷേ നമുക്കിപ്പോൾ രണ്ടെണ്ണം പഠിച്ചാൽ മതി രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഓക്കെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് രണ്ടായിട്ട് ഒന്നാമത്തേന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് മലയാളമാണെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബൺസ് പൂരിത ഓക്കെ രണ്ടാമത്തേത് അൺസാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് അപൂരിത ഓക്കെ അപ്പോൾ നമ്മൾ ഹൈഡ്രോ കാർബൺസിന് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഏതൊക്കെയാ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും ഓക്കെ ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം എങ്കിലും നമുക്ക് നെയിമിങ്ങിലോട്ടൊക്കെ പോകാൻ പറ്റും സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ഹൈഡ്രോ കാർബൺസിനെ പറ്റിയാണ് പഠിക്കുന്നത് ഹൈഡ്രോ കാർബൺസിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ ആ കേസിൽ കാർബണിൻ്റെ ഇടയ്ക്ക് ഒരു ബോണ്ടേ ഉള്ളൂ എങ്കിൽ കാർബണിൻ്റെ ഇടയ്ക്ക് കാർബൺ എത്ര ബോണ്ട് വേണമെന്നാണ് ഞാൻ പറഞ്ഞത് കാർബണിന് നാല് ബോണ്ട് വേണം ഓക്കെ അപ്പം കാർബണിടയ്ക്ക് ഒരു ബോണ്ട് അതായത് അടുത്തടുത്ത് വരുന്ന ഏതെങ്കിലും കാർബണിനിടയ്ക്ക് ഒരു ബോണ്ടേ ഉള്ളൂ എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് ഓക്കെ അപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ ഈ കാർബണിൻ്റെ എത്ര വാലൻസി ഫില്ലായിട്ടുണ്ട് ഒരു വാലൻസി കാർബണിന് ചുറ്റും ഒരു ബോണ്ടല്ലേ ഉള്ളൂ എത്ര ബോണ്ട് കാർബണിന് വേണം നാല് ബോണ്ട് വേണം അപ്പോൾ ഇവിടെ മൂന്ന് ബോണ്ട് ഫ്രീ ആണ് ആ മൂന്ന് ബോണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും അത് നെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വെച്ചേക്കുക കാർബണിൻ്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഓക്കെ കാർബണിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് രണ്ട് ബോണ്ട് രണ്ട് ബോണ്ട് അത് കൂടാതെ കാർബണിനിടയ്ക്ക് മൂന്ന് ബോണ്ട് ഓക്കെ അപ്പോൾ ഈ കാർബണെ നിങ്ങൾ നോക്കിക്കേ എത്ര വാലൻസ് ഫില്ലായി രണ്ട് വാലൻസ് ഫില്ലായി ഇനി എത്ര വാലൻസി ഉണ്ട് രണ്ട് വാലൻസി ഉണ്ട് ഈ കാർബൺ നിനക്കാണ് രണ്ട് വാലൻസി ഉണ്ട് ഈ കാർബണിൻ്റെ രണ്ട് ബോണ്ട് ഫില്ലായി ഞാൻ പറഞ്ഞു കാർബണ് ചുറ്റും എപ്പോഴും എത്ര വര കാണണം എത്ര ബോണ്ട് കാണണം നാല് ബോണ്ട് കാണണം ഇവിടെ എത്ര ബോണ്ട് ഫില്ലായി രണ്ട് ബോണ്ട് ഇനി എത്ര ബോണ്ടും കൂടെ വേണം രണ്ട് ബോണ്ട് ഈ കാർബണിൻ്റെയോ രണ്ട് ബോണ്ട് ഫില്ലായി ഇനി എത്ര ബോണ്ടും കൂടെ വേണം രണ്ട് ബോണ്ട് അത് നമുക്ക് നെയിം ചെയ്യുമ്പോഴത്തേക്ക് നോക്കാം ഇപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയേക്കാം കാർബൺ എത്ര ബോണ്ട് ഫില്ലായി അല്ലെങ്കിൽ എത്ര വരയുണ്ട് വരാന്ന് പറഞ്ഞാൽ ഒരു ബോണ്ടാണ് എത്ര വരയുണ്ട് മൂന്ന് വരയുണ്ട് ഇനി എത്ര വര വേണം ഒരു വരയും കൂടെ വേണം ഇവിടെ ഈ കാർബണിന് മൂന്ന് വരയുണ്ട് ഇനി എത്ര വരയും കൂടെ വേണം ഒരു വരയും കൂടെ വേണം ഓക്കെയാണല്ലോ അപ്പം കാർബണിനിടയ്ക്ക് സിംഗിൾ ബോണ്ടാണെങ്കിൽ സാച്ചുറേറ്റഡ് എന്നും കാർബണിൻ്റെ ഇടയ്ക്ക് രണ്ട് വര രണ്ട് ബോണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ ബോണ്ട് മൂന്ന് വര മൂന്ന് ബോണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ട്രിപ്പിൾ ബോണ്ട് ഓക്കെ ഇതിനെ വിളിക്കുന്ന പേര് സിംഗിൾ ബോണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ഡബിൾ ബോണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ട്രിപ്പിൾ ബോണ്ട് മൂന്ന് ബോണ്ട് അതാ ഉദ്ദേശിക്കുന്നത് ട്രിപ്പിൾ ഓക്കെ അപ്പോൾ നമ്മൾ ടിൻസ് ഡബിൾസ് എന്നൊക്കെ പറയില്ലേ അതേ കണക്ക് തന്നെ അപ്പം കാർബൺ ഇടയ്ക്ക് ഒരു വരയേ ഉള്ളൂ എങ്കിൽ സിംഗിൾ ബോണ്ട്
അതിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. കാർബൺ ഇടയ്ക്ക് രണ്ട് ബോണ്ട് ആണെങ്കിൽ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ വിളിക്കുന്ന പേര് അൺസാച്ചുറേറ്റഡ്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും വിളിക്കുന്ന പേര് അൺസാച്ചുറേറ്റഡ്. ഓക്കെ, അതുകൂടാതെ സൈക്ലിക് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട്, പക്ഷെ നമുക്കത് വേണ്ട, അങ്ങ് വിട്ടേക്ക്. ഓക്കെ, ഇനി കാർബൺ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് വരുന്ന സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെ നമ്മളൊരു പേര് വിളിക്കാറുണ്ട്. കാർബൺ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് വരുന്ന, ഒറ്റ വര വരുന്ന സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിനെ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻസ്. ഇതൊരു ഫാമിലിയുടെ പേരാട്ടോ. ഒരുപാട് ഒരുപാട് കൊച്ചുങ്ങളുണ്ട് ആൽക്കെയിൻസിന്, ഒരുപാട് കൊച്ചുങ്ങളുണ്ട്. അതായത് കാർബണിൻ്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് വരുന്ന ഒരുപാട് കൊച്ചുങ്ങളുണ്ട്. ആ കൊച്ചുങ്ങളുടെ എല്ലാം പേരും നമ്മൾ എഴുതും. ഓക്കെ, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഒരു ഫാമിലിയാണ്, നമ്മുടെ വീട്ടിലൊക്കെ കാണവട കണക്ക്, നമ്മുടെ വീട്ടുപേര് കണക്ക് ഒരു പേരാണ് ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ഒരു വലിയ ഫാമിലിയുടെ പേരാണ്. ഓക്കെ, നമ്മുടെ വീട്ടുപേരില്ലേ, അതേ കണക്ക് നമ്മുടെ വീട്ടുപേര് കണക്ക് കാർബണിൻ്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് വരുന്ന സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിന് എല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻസ്. ഓക്കെ, ഇനി കാർബൺ ആറ്റത്തിന് ഡബിൾ ബോണ്ട് വരുന്ന, കാർബൺ ആറ്റത്തിനിടയ്ക്ക് ഡബിൾ ബോണ്ട് വരുന്ന എല്ലാ കോമ്പൗണ്ട്സിനെ, എല്ലാ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ആൽക്കീൻസ്. പേര് ശ്രദ്ധിച്ചോണേ, തെറ്റിപ്പോവല്ലേ. ആൽക്കെയിൻസ് കെ കഴിഞ്ഞ് എ ആണ് വരുന്നത്, ഇവിടെ കെ കഴിഞ്ഞ് ഇ ആണ് വരുന്നത്, ആൽക്കീൻസ്. ഓക്കെ, ഇനി കാർബൺ ആറ്റത്തിനിടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് വരുന്ന അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും കൂടെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൻസ്. ശ്രദ്ധിച്ചോണേ, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, തെറ്റിക്കല്ലേ. ആദ്യം ആൽക്കെയിൻസ് കെ കഴിഞ്ഞ് എ വരും, കെ കഴിഞ്ഞ് ഇ വരും, കെ കഴിഞ്ഞ് വൈ വരും. തെറ്റിക്കല്ലേ, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളേ, ഒരിക്കലും തെറ്റിക്കരുത്, തെറ്റിക്കാൻ നിൽക്കുകയേ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട്. ആ സിംഗിൾ ബോണ്ട് വരുന്ന ആൾക്കാരുടെ പേരെന്തുവാ, ഫാമിലിയുടെ പേര്. ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ വീട്ടുപേര് കണക്ക്. ആ പേരെന്തുവാ, ആൽക്കെയിൻസ്. അവിടെ ഒരുപാട് കൊച്ചുങ്ങളൊക്കെ ഉണ്ട്, കൊച്ചുങ്ങളെ പറ്റി നമുക്ക് പിന്നെ പഠിക്കാം. കൊച്ചുങ്ങളുടെ നെയിമാണ് നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആൽക്കെയിൻസിനെ മാത്രം എടുത്ത്, ആൽക്കെയിൻസിൻ്റെ ഫാമിലി മാത്രം എടുക്കും, അവിടുത്തെ ആൾക്കാരെയൊക്കെ നോക്കും, അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ നോക്കും. ആൽക്കെയിൻസ് എടുക്കും, ആൽക്കെയിൻസ് ഒരു വലിയ ഫാമിലി, അവിടെ അപ്പൂപ്പൻ, അമ്മൂമ്മ, അച്ഛൻ, അമ്മ എല്ലാവരും ഉണ്ട്, അവരുടെ എല്ലാം പേരും നമുക്ക് പറയണം. അതേണക്കന്നെ ആൽക്കെയിൻസ്, ഇതേ കണക്ക് തന്നെ എല്ലാവരുടെയും പേര് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് കാർബൺ ആറ്റത്തിനിടയ്ക്ക് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കോമ്പൗണ്ടും ഒരു ഫാമിലിയിലാണ്, ആ ഫാമിലിയെ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻസ്. കാർബൺ ആറ്റത്തിനിടയ്ക്ക് ഡബിൾ ബോണ്ട്, അങ്ങനെയുള്ള ഫാമിലിയെ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻസ്. കാർബൺ ആറ്റത്തിനിടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട്, അങ്ങനെയുള്ള ഫാമിലിയെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൻസ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആൽക്കെയിൻസ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും, ആൽക്കെയിൻസും ആൽക്കൈൻസും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും ആണ്. ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രോ, നമ്മൾ നെയിമിങ്ങിലോട്ട് കയറിയിട്ടില്ല, നമുക്ക് നെയിമിങ്ങിലോട്ട് കയറണം. നമുക്ക് ചുമ്മാ ഒരു കോമ്പൗണ്ട് എഴുതിട്ട് അങ്ങ് നെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് 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 നിങ്ങൾക്കപ്പോൾ സ്വന്തമായിട്ട് നെയിം ചെയ്യാൻ പറ്റും. ഏത് കോമ്പൗണ്ട് തന്നാലും നിങ്ങൾ പെട്ടെന്ന് നെയിം എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നത് സാച്ചുറേറ്റഡ് ആണ്, അൺസാച്ചുറേറ്റഡ്, അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻസാണ് ഹൈഡ്രോ കാർബൺസിനുള്ളത്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ മാത്രമേ ഉള്ളൂ, ഹൈഡ്രജനും കാർബണും മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാർബണിന് ചുറ്റും എപ്പോഴും എത്ര വര വേണം, അല്ലെങ്കിൽ എത്ര ബോണ്ട് വേണം, നാല്. ഹൈഡ്രജന് ചുറ്റും എപ്പോഴും എത്ര ബോണ്ട് വേണം, ഒന്ന്. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടേ. ഇനി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ പൂരിത, അവിടെ കാർബൺ അടുത്തേക്ക് ഏത് ബോണ്ടായിരിക്കും, സിംഗിൾ ബോണ്ടായിരിക്കും. അപ്പോൾ കാർബൺ അടുത്തേക്ക് സിംഗിൾ ബോണ്ട് വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ, അവരെ നമ്മൾ സാച്ചുറേറ്റഡ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അവർക്കൊരു ഫാമിലി നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആ ഫാമിലി നെയിമാണ് എന്ത്, ആൽക്കെയിൻസ്. അവിടെ ഒരുപാട് കൊച്ചുങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തത് അൺസാച്ചുറേറ്റഡ്, ഏതൊക്കെ വരും, ഡബിൾ ബോണ്ടും വരും, ട്രിപ്പിൾ ബോണ്ടും വരും, ഡബിൾ ബോണ്ടും വരും, ട്രിപ്പിൾ ബോണ്ടും വരും. ഡബിൾ ബോണ്ടാണ് വരുന്നത്, ഡബിൾ ബോണ്ട് എന്നാൽ കാർബൺ അടുത്തേക്ക് എത്ര വര വേണം, രണ്ട് വര വേണം. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ വിളിക്കുന്ന പേര് ആൽക്കെയിൻസ്, ആ ഫാമിലിയാണേ. മൂന്നാമത്തെ ആളെ വിളിക്കുന്ന പേര് ആൽക്കൈൻസ്, ട്രിപ്പിൾ ബോണ്ട് വരും. ഇനി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചോണേ, നമുക്ക് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതേ, നിങ്ങൾക്ക് കുറേ ആൾക്കാരെ തരും, അതിനകത്ത് ആര് മാത്രമേ കാണത്തുള്ളൂ, കാർബണും ഹൈഡ്രജനും മാത്രമേ കാണത്തുള്ളൂ. എന്നിട്ട് നിങ്ങളടുത്ത് പറയും ഇതിനകത്ത് ആൽക്കെയിൻസ് ആരാണെന്ന് കണ്ടുപിടിക്കാം, ആൽക്കൈൻസ് ആരാണെന്ന് കണ്ടുപിടിക്കാം, ആൽക്കെയിൻസ് ആരാണെന്ന് കണ്ടുപിടിക്കാം എന്ന് ചോദിക്കും.
അതായത് ഒരു ഹൈഡ്രോകാർബൺ എന്ന് ഹൈഡ്രോകാർബൺ എന്ന് ആരൊക്കെ മാത്രമേ ഉള്ളൂ, കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. ഇയാളെ നിങ്ങൾ ക്വസ്റ്റ്യൻ അകത്ത് അങ്ങോട്ട് തരും, തന്നിട്ട് ചോദിക്കും ഈ കിടക്കുന്ന ആൾ ഏത് ഫാമിലിയാണ്, അയാൾ ആൽക്കൈൻ ആണോ, അയാൾ ആൽക്കീൻ ആണോ, അയാൾ ആൽക്കൈൻ ആണോ എന്നോട് ചോദിക്കും. അപ്പം നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ അറിയണ്ടേ? അപ്പം ആൽക്കൈൻസ് ആൽക്കീൻസ് ആൽക്കൈൻസ്, അപ്പം ഈ ഫാമിലിയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു മോളിക്യൂൾ തന്നെ ഹൈഡ്രോ കാർബൺ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൽക്കീൻ ആൽക്കൈൻ ആൽക്കീൻ കണ്ടുപിടിക്കണം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു മോളിക്യൂൾ ഒരു ഹൈഡ്രോ കാർബൺ നിങ്ങളായി തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ആൽക്കീനെയും ആൽക്കൈനെയും ആൽക്കൈനെയും പിക്ക് ചെയ്യാമെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ഈ സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഡൗട്ട്സിനെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.